നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സി പി എം ആരോപണത്തിന് മറുപടിയുമായി സുരേഷ് ഗോപി രംഗത്ത്. ഇന്ന് രാവിലെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. കരുവന്നൂരിൽ ഇ ഡി വന്ന ശേഷമല്ല ഈ വിഷയത്തിൽ താൻ ഇടപെടുന്നതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു. ഈ വിഷയത്തിൽ വിമർശനം ഉന്നയിക്കുന്നത് കമ്മ്യൂണിസത്തിന് തിമിരം ബാധിച്ചവരാണെന്നും സുരേഷ് ഗോപി ആരോപിച്ചു. പദയാത്രയ്ക്ക് ശരീരം പൂർണ്ണമായി വഴങ്ങിയിരുന്നില്ല. മറ്റിടങ്ങളിലും പദയാത്രയ്ക്ക് ഒപ്പമുണ്ടാകുമെന്നും സുരേഷ് ഗോപി പറഞ്ഞിരിക്കുകയാണ്. പദയാത്രയിൽ പങ്കെടുത്ത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത ആരും ഒരു ദുഷ്പ്രചരണം നടത്തിയില്ല എന്നത് പദയാത്രയുടെ വിജയത്തിന് പ്രധാനമായി മാറിയെന്നും സുരേഷ് ഗോപി ചൂണ്ടിക്കാണിച്ചു. ഈ ഒരു പദയാത്രയ്ക്ക് തലേ ദിവസം രാത്രിയിൽ ഇന്റലിജൻസിന് ഒരു റിപ്പോർട്ട് കിട്ടിയിരുന്നു. അത് കേരളത്തിലേക്ക് അയക്കുകയും ചെയ്തു. ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജമാക്കിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു. ഊഹാപോഹങ്ങൾ എന്ന് തീർത്ത് പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്, പറ്റാത്ത വിവരങ്ങളാണ് കിട്ടിയതെന്നും സുരേഷ് ഗോപി തുറന്നടിച്ചു. ജില്ലാ പോലീസ് മേധാവിയും കളക്ടറും ഒക്കെ നിർദ്ദേശിച്ച അനുസരിച്ചാകണം പോലീസ് സന്നാഹമുണ്ടായിരുന്നു. വലിയ പോലീസ് സന്നാഹമല്ല അവിടെ ഉണ്ടായിരുന്നതെങ്കിൽ പോലും ഷാഡോ പോലീസ് ഉൾപ്പെടെയുള്ള ഒരുപാട് നീതി നിർവഹണ കേന്ദ്രങ്ങളുടെ സാന്നിധ്യം അവരുടെ ഒരു പ്രവർത്തന മികവ് തന്നെയാണ് ഏറ്റവും വലിയ വിജയമായി പദയാത്രയെ മാറ്റിയതെന്നും അദ്ദേഹം പറഞ്ഞു. റോഡിന്റെ ഇരുവശത്തും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. അത് പാർട്ടി പ്രവർത്തകർ മാത്രമായിരുന്നില്ല, മറിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ ഉണ്ടായിരുന്നില്ല എന്നും താൻ പറയുന്നില്ല എന്നും സുരേഷ് ഗോപി പറഞ്ഞു. എല്ലാവരും ചേർന്ന് മനുഷ്യന്റെ ആവശ്യമാണ്, ഈ രാഷ്ട്രീയ കൊടും ക്രൂരതയാണ് അവിടെ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ നിക്ഷേപകരുടെ കണ്ണുനീർ കണ്ട് സഹിക്കാനാവാതെ ഓരോ കണ്ണികളും ഇന്നലെ ഈ പദയാത്രയിൽ കരുത്തു പകരാനായി ചേർന്നെന്നും വഴിയോരങ്ങളിൽ ആവേശം പകർന്നു നൽകിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ഈ ഒരു യാത്രയ്ക്ക് ആവേശം പകർന്ന സഹകരണം നൽകിയ എല്ലാവർക്കും, പാർട്ടി പ്രവർത്തകർക്കും, ഇതിനാൽ ബാധിക്കപ്പെട്ട കുടുംബങ്ങളും അവരുടെ വേദനയിൽ പങ്കുചേർന്ന കുടുംബങ്ങളും അടക്കം ഈ ഒരു യാത്രയിൽ പങ്കുചേർന്നുവെന്നും അവരുടെ സാന്നിധ്യം വിജയമായി എന്നും സുരേഷ് ഗോപി പറഞ്ഞു. നിർണായകമായ പ്രതികരണം തന്നെയാണ് സുരേഷ് ഗോപി ഈ ഒരു വിഷയത്തിൽ നടത്തിയിരിക്കുന്നത്. കരുവന്നൂരിലെ ജനങ്ങൾക്ക് വേണ്ടി പദയാത്ര നടത്തുകയായിരുന്നു കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപി. കഴിഞ്ഞ ദിവസം നടത്തിയ യാത്രയെക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. മാത്രമല്ല സി പി എമ്മിന് കൃത്യമായ ഒരു മറുപടി കൂടി അദ്ദേഹം തന്റെ വാക്കുകളിലൂടെ നൽകിയിരിക്കുകയാണ്. അതേസമയം 18 കിലോമീറ്റർ ദൂരമാണ് പദയാത്ര സംഘടിപ്പിച്ചത്. സഹകരണ ബാങ്കിൽ തട്ടിപ്പിന് ഇരയായിട്ടുള്ളവരും കൂട്ടത്തിലുണ്ടായിരുന്നു. 18 കിലോമീറ്ററാണ് സുരേഷ് ഗോപിയും ബി ജെ പി പ്രവർത്തകരും നടന്നത്. പദയാത്ര സഹകരണ ബാങ്ക് സംരക്ഷിക്കാനാണെന്ന് ബി ജെ പി വ്യക്തമാക്കി. ബി ജെ പിയുടെ പ്രചരണ പരിപാടിക്ക് സമാനമായിരുന്നു പദയാത്രയും. ഇന്നലെ ഉച്ച കഴിഞ്ഞ് 3 മണിയോടെ കരുവന്നൂരിൽ നിന്ന് തുടങ്ങിയ സുരേഷ് ഗോപിയുടെ പദയാത്ര രാത്രി 8:30 തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്താണ് സമാപിച്ചത്. യാത്രയിലുടനീളം സുരേഷ് ഗോപിയെ കാണാൻ ആളുകളും എത്തി. ചലച്ചിത്ര താരത്തിന്റെ പകിട്ട് പദയാത്രയിലെ ജനപങ്കാളിത്തം കൂട്ടുകയും ചെയ്തു. ഓരോ ജംഗ്ഷനിലും ആളുകൾ കൂടുകയും ബി ജെ പി പ്രവർത്തകർ വിവിധയിടങ്ങളിൽ സുരേഷ് ഗോപിയെ റോസാപ്പൂക്കൾ നൽകിയും പൊന്നാട ചാർത്തിയും സ്വീകരിച്ചു. ഇടവിട്ടു പെയ്ത കനത്ത മഴയിലും ആവേശം ചോരാതെ ആളുകൾ എത്തിയിരുന്നു. ജാഥ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്തെത്തിയതോടെ 18 കിലോമീറ്റർ നടന്നതിന്റെ ക്ഷീണം അവഗണിച്ച് സുരേഷ് ഗോപി സമാപന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.